നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഫലസ്തീൻ മുൻ പ്രധാനമന്ത്രിയും ഹമാസ് നേതാവുമായ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകം ലോകത്തെ ഒന്നടങ്കം നടുക്കിയ കൊലപാതകമാണ് ഇന്ന് രാവിലെയോടെ പുറത്തുവന്ന ഈ വാർത്ത ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ പ്രതികരണം നടത്തിയിരിക്കുകയാണ് എന്തൊക്കെയാണ് പ്രതികരണം എന്ന് നോക്കാം ഒരിക്കലും അംഗീകരിക്കാനാവാത്ത രാഷ്ട്രീയ കൊലപാതകമാണെന്ന് റഷ്യ പ്രതികരിച്ചു റഷ്യൻ വിദേശകാര്യ ഉപമന്ത്രി മിഖായേൽ ബോഗ്ദാനോവ് വാർത്താ ഏജൻസിയോട് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത രാഷ്ട്രീയ കൊലപാതകമാണ് ഇതെന്നാണ് മേഖലയെ കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് ഇത് നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഖത്തർ വിദേശകാര്യ മന്ത്രാലയം കൊലപാതകത്തെ ശക്തമായി അപലപിച്ചു ഹനിയയുടെ കൊലപാതകവും ഗാസയിലെ സിവിലിയൻ കൂട്ടക്കുരുതി പ്രദേശത്തെ അരാജകത്വത്തിലേക്ക് നയിക്കുന്നുവെന്നും ആരോപിച്ചു സമാധാന സാധ്യതകൾ ഇത് തകർക്കുന്നുവെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി തുർക്കിയ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്രകാരമാണ് സമാധാനം കൈവരിക്കാൻ ഉദ്ദേശമില്ലെന്ന് ഇസ്മായിൽ ഹനിയയെ വധിച്ചതിലൂടെ ഇസ്രായേലി നെതന്യാഹു സർക്കാർ ഒരിക്കൽ കൂടി തെളിയിച്ചു എന്നായിരുന്നു അവരുടെ പ്രതികരണം കൊലപാതകത്തെ തുർക്കിയ അപലപിച്ചു േലിനെ തടയാൻ അന്താരാഷ്ട്ര സമൂഹം നടപടിയെടുത്തില്ലെങ്കിൽ സംഘർഷങ്ങൾക്ക് മേഖല സാക്ഷിയാകുമെന്ന മുന്നറിയിപ്പ് കൂടി തുർക്കിയ നൽകിയിരിക്കുകയാണ് ഹമാസ് നേതാവ് മൂസ അബു മർസൂഖ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന്റെ ഭീരുത്വത്തിന്റെ തെളിവാണ് ഹനീയുടെ കൊലപാതകം എന്നാണ് ഇതിനുള്ള ശിക്ഷ അവർക്ക് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ സഹോദരനും നേതാവും പോരാളിയുമായ ഇസ്മായിൽ ഹനീയുടെ രക്തസാക്ഷിത്വത്തിൽ ഫലസ്തീനൻ ജനതയെയും അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളെയും ലോകത്തിലെ എല്ലാ ജനങ്ങളെയും ഹമാസ് അനുശോചനം അറിയിക്കുന്നുവെന്നും ദൈവ മാർഗത്തിൽ മരിച്ചുവെന്ന് ഒരിക്കലും കരുതരുതെന്നും ഹമാസും ഔദ്യോഗിക പ്രസ്താവനയിലൂടെ അറിയിച്ചു അവർ തങ്ങളുടെ രക്ഷിതാവിംഗിൽ ജീവിക്കുന്നവരാണെന്നും തെഹ്റാനിലെ വസതിയിൽ വെച്ചാണ് വഞ്ചനാപരമായി അദ്ദേഹം കൊല്ലപ്പെട്ടതെന്നും നാം എല്ലാവരും ദൈവത്തിന്റേതാണ് അവനിലേക്കാണ് നമ്മുടെ മടക്കവും വിജയമായാലും രക്തസാക്ഷിത്വമായാലും ഇതൊരു ധർമ്മസമരമാണെന്നും ഹമാസ് പ്രതികരിച്ചു ന് ഹമാസ് തുറന്ന യുദ്ധം നടത്തുമെന്നും എന്ത് വില കൊടുക്കാനും തയ്യാറാണെന്നും മുതിർന്ന ഹമാസ് നേതാവ് സമി അബു സുഹരി പ്രതികരിക്കുകയുണ്ടായി എന്ത് ലക്ഷ്യത്തിനാണോ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെ അവർ കൊലപ്പെടുത്തിയത് ആ ലക്ഷ്യങ്ങൾ ഒരിക്കലും നേടാൻ പോകുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തുവരുന്നുണ്ട് ഹിസ്ബുലയും ഇസ്രായേലും തമ്മിൽ മേഖലയിൽ ഉടലെടുത്ത പോരാട്ടം ആ പോരാട്ടത്തിൽ യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു എന്തായാലും ഈ ഒരു സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് ലോകത്തെ നടുക്കിക്കൊണ്ട് ആ വാർത്ത ഇന്ന് രാവിലെയോട് പുറത്തു വന്നത് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകം അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന വാർത്ത അക്ഷരാർത്ഥത്തിൽ ഒന്നടങ്കം സകലരെയും നടക്കിയിരിക്കുകയാണ് ഇറാനിൽ വെച്ചാണ് കൊല്ലപ്പെട്ടതെന്നാണ് പുറത്തുവരുന്ന വിവരം മരണം സ്ഥിരീകരിച്ച് ഹമാസ് ടെലിഗ്രാം അക്കൗണ്ടിലൂടെ പ്രസ്താവന പുറത്തുവിട്ടിരുന്നു അതീവ സുരക്ഷയിൽ സഞ്ചരിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഹനിയ മുതിർന്ന ഹമാസ് നേതാവ് ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതായി ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സും അറിയിക്കുകയുണ്ടായി തീർച്ചയായിട്ടും ഇത്രയും വലിയ സുരക്ഷ ഉണ്ടായിട്ടും ഇത്രയും വലിയൊരു നേതാവായിട്ടും അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഇപ്പോഴും ഹമാസിന് അവർക്ക് ആ ഈ ഒരു വാർത്തയെ അങ്ങോട്ട് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത